നിങ്ങളുടെ കുടുംബത്തിൽ 6 വയസ്സിനോ 7 വയസ്സിനോ താഴെ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. പയറുമണി വലിപ്പത്തിലെ കുട്ടികൾ കൊടുക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും നമ്മുടെ പൊന്നോമന മക്കളുടെ ഉള്ളിലോട്ട് ടൂത്ത്പേസ്റ്റ് ഇറങ്ങരുത് എന്ന് ആ ഉൽപ്പന്നം നിർമ്മിച്ച് നമുക്ക് തരുന്ന കമ്പനി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ഇതിനെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആദ്യ കാലങ്ങളിൽ 100 കണക്കിന് രൂപ കിട്ടി എനിക്ക്, പിന്നീട് 1000 കണക്കിന് രൂപയായി മാറി, പിന്നീട് 10000 കണക്കിന് രൂപയായി, ഇപ്പോൾ 100000 കണക്കിന് രൂപയായിട്ട് മാറിയത്. ഇപ്പോൾ ലക്ഷങ്ങളാണ് എന്റെ വരുമാനം. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്ത്? ഇതുപയോഗിച്ചു. യൂസ് ആൻഡ് പ്രമോട്ട്. ജലാറ്റിനും ക്ലോറൈഡും ബോണാഷും ഇല്ലാത്തതല്ല ഒന്നാം തരം ടൂത്ത്പേസ്റ്റ്. ഞാനൊരു 16 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റാണ്. 16 വർഷം ഡെന്റിസ്റ്റ് അടുത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഹെർബൽ ടൂത്ത്പേസ്റ്റ്, ഗ്രാമ്പു വേപ്പ് തുളസി ചേർത്ത് നൽകുന്ന ഒന്നാം തരം ടൂത്ത്പേസ്റ്റാണ്. മാർക്കറ്റ് ടൂത്ത്പേസ്റ്റ് ഉണ്ട്, എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ 6 വയസ്സിനോ 7 വയസ്സിനോ താഴെ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. പയറുമണി വലിപ്പത്തിലെ കുട്ടികൾ കൊടുക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും നമ്മുടെ പൊന്നോമന മക്കളുടെ ഉള്ളിലോട്ട് ടൂത്ത്പേസ്റ്റ് ഇറങ്ങരുത് എന്ന് ആ ഉൽപ്പന്നം നിർമ്മിച്ച് നമുക്ക് തരുന്ന കമ്പനി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ഇതിനെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എത്ര പേർക്ക് ഇത് അറിയാം? ഏതെങ്കിലും പരസ്യത്തിന് ഈ വമ്പൻ കമ്പനികൾ പറയുന്നുണ്ടോ? പരസ്യത്തിൽ ഒരിക്കൽ പോലും പറയുന്നില്ല. കൂടിന്റെ മേലെയും ട്യൂബിന്റെ മേലെയും വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, കുട്ടികളുടെ അകത്തോട്ട് ഇറങ്ങാൻ പാടില്ല. അവർ സമ്മതിക്കുന്നു, ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഹാനികരമാണ്. പക്ഷെ പരസ്യത്ത് പറയില്ല, പരസ്യത്ത് പറയില്ല. എന്നാൽ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നു ജലാറ്റിൻ ഇല്ല, ഫ്ലൂറൈഡ് ഇല്ല, നിക്കോട്ടിൻ ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു. കാരണം എന്താ? കാരണം ആർസിമിന് ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ആരോഗ്യ സംരക്ഷണം, ഭാരത നവോത്ഥാനം, സ്വാശ്രയത്വം. ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. പൈസ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്. ടി സി ചാബ്രാജി എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ആർ സി എം ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യമുള്ളവരായിരിക്കണം, ആരോഗ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ട് തന്നെ ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ ആർ സി എമ്മിൽ കിട്ടത്തുള്ളൂ. ഇത് ആരോഗ്യം തരുന്ന ഉൽപ്പന്നമാണ്. കെമിക്കൽ ഇല്ലാതെ ധരിച്ചു കളയരുത് കേട്ടോ. ഇതിൽ കെമിക്കൽ ഉണ്ട്, പക്ഷേ ഹാർംഫുൾ കെമിക്കലുകളൊന്നും ചേർത്തില്ല മാത്രം. കെമിക്കൽ ഇല്ല ടൂത്ത്പേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾ ഓർഗാനിക് ആണെന്നോ അതൊന്നും പറഞ്ഞേക്കരുത്, അതൊക്കെ തെറ്റാണ്. കെമിക്കൽ ഉണ്ട് ഇതിനകത്ത്, പക്ഷേ ഹാർംഫുൾ കെമിക്കലുകൾ ഇല്ല, ദോഷം ചെയ്യുന്ന കെമിക്കലൊന്നും ഇല്ല. നിങ്ങൾ മാർക്കറ്റിലേക്ക് ഒന്ന് പോയി നോക്കിക്കോളൂ. ഞാൻ ഒരു വമ്പൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, അത് ബുദ്ധിമുട്ടാക്കും ഞാൻ പറയുന്നില്ല. ഒരു വമ്പൻ കമ്പനി നിങ്ങൾക്കറിയാം, മാർക്കറ്റിലെ പേസ്റ്റ് ഒരു വമ്പൻ കമ്പനി, ഹെർബൽ ടൂത്ത്പേസ്റ്റ് ഉണ്ട്. പോയിട്ട് എടുത്ത് പരിശോധിച്ചോളൂ നിങ്ങൾ. 60 രൂപയാണ് 100 ഗ്രാം ടൂത്ത്പേസ്റ്റിന്റെ വില, 60 rupees. ഇപ്പൊ 62 ആയി കേൾക്കുന്നുണ്ട്. 60 രൂപ 100 ഗ്രാം ടൂത്ത്പേസ്റ്റിന്റെ വില. ആർ സി എമ്മിന്റെ ഈ പരിശുദ്ധമായ ടൂത്ത്പേസ്റ്റ് വില, ആരോഗ്യത്തിന് പ്രാധാന്യം ടൂത്ത്പേസ്റ്റിന്റെ വില, ഇന്ത്യൻ കമ്പനിയായ ഈ ആർ സി എം ഉൽപ്പന്നത്തിന്റെ വില വെറും 48 രൂപ, 48 rupees. ജസ്റ്റ് ബ്രാൻഡ് മാറി, കട മാറി, ആർ സി എം എന്ന് വാങ്ങിക്കുമ്പോൾ ഒരു 100 ഗ്രാം ടൂത്ത്പേസ്റ്റാണ് എത്ര കിട്ടും നിങ്ങൾക്ക്? 11 രൂപേന്റെ വിലക്കുറവാണ് കിട്ടുന്നത്, 11 rupees. ചിന്തിക്കൂ നിങ്ങൾ, എന്തുകൊണ്ട് വില കുറഞ്ഞു? ക്വാളിറ്റി കുറഞ്ഞിട്ടാണോ? അല്ല, യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിംഗ്, യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിംഗ്. പരസ്യക്കാർ ഇടനിലക്കാരും ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ കമ്പനി നിർമ്മിച്ച് നേരിട്ട് ഉപഭോക്താക്കളുള്ള സിസ്റ്റം, അതാണ് യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിംഗ്. യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിംഗ് ആകുമ്പോൾ പരസ്യക്കാർ ഇടനിലക്കാരും ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന സമാന ഉൽപ്പന്നങ്ങളുമായിട്ട് വിലയിൽ താരതമ്യം ചെയ്യുമ്പോൾ വില കുറച്ച് കാണിച്ചാൽ മാത്രമേ അത് യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിംഗ് ആകത്തുള്ളൂ. അതിവിടെ സാധിക്കുന്നുണ്ട്. ഈ ട്യൂബ് തീരുമ്പോൾ, ഈ ട്യൂബ് തീരുമ്പോൾ സാറിന്റെ മൈൻഡ് എന്ത് പറയും? മൈൻഡ് പറയും ഇത് തന്നെ വാങ്ങിക്കാൻ പറയില്ലേ, നിർദ്ദേശിക്കില്ലേ? യെസ്. ആ സമയത്ത് ഒരു മെമ്പർഷിപ്പ് എടുത്താൽ മതി, അതിന് മുന്നേ മെമ്പർഷിപ്പ് എടുക്കണ്ട, എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് വാങ്ങിക്കുമ്പോൾ പിന്നെ 48 രൂപ കൊടുക്കണ്ട, നമ്മൾ 39 രൂപ കൊടുത്താൽ മതി. ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നമ്മുടെ ഡോക്യുമെന്റ് കൊടുത്ത് ഒരു പ്രിവിലേജ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നത്തിന് 39 രൂപ കൊടുത്താൽ മതി. 39-ൽ നിന്നും 60-ലേക്കുള്ള വ്യത്യാസം ദൂരം ഒന്ന് അളന്നു നോക്കിയാൽ എത്രയുണ്ട്? 21 രൂപയുടെ വിലക്കുറവാണ്. 21 രൂപയുടെ വിലക്കുറവ് വെറും 100 ഗ്രാം ഒരു ടൂത്ത്പേസ്റ്റിന് മാത്രം ലഭിക്കുന്നു. ബ്രാൻഡ് മാറിയാൽ, ഷോപ്പ് മാറിയാൽ കിട്ടുന്ന ഗുണം എന്താണ്? ജീവിത ചെലവ് കുറയ്ക്കാം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രസക്തി, ആവശ്യകത ത്രൂ ആർ സി എമ്മിൽ കൂടെ നടക്കും. ചിലവ് കുറയ്ക്കാം. എത്ര ശതമാനം? അപ് ടു 40% കുറയ്ക്കാം നിങ്ങൾക്ക്.
അപ്റ്റു 40% ചിലവ് കുറയ്ക്കാം. എന്റെ ചിലവ് കുറവാ 16 വർഷമായിട്ട് 39 രൂപ. നിങ്ങൾ ചിന്തിക്കൂ. അതിലുപരി ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന നിങ്ങൾക്ക് കമ്പനി മറ്റൊരു ആനുകൂല്യം എന്താണ്? ആനുകൂല്യം എന്താണ്? ഈ കമ്പനിക്ക് ഈ ഉൽപ്പന്നം വിൽക്കുമ്പോൾ ലാഭം ഉണ്ടാകുന്നുണ്ട്. ലാഭം ആ ലാഭം ആരാണോ മെമ്പർഷിപ്പ് എടുത്ത് വാങ്ങിക്കുന്നത് അവന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി ഡയറക്റ്റ് ക്രെഡിറ്റ് ചെയ്തുതരുന്നു. ഡയറക്റ്റ് ക്രെഡിറ്റ് ചെയ്തുതരുന്നു. എന്റെ അക്കൗണ്ടിലേക്ക് ആർസിഎം കമ്പനി 16 വർഷമായിട്ട് തരുന്നുണ്ട്. 16 ഇയേഴ്സ് ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന വകയിൽ ആദ്യകാലങ്ങളിൽ 100 കണക്കിന് രൂപ കിട്ടി എനിക്ക്, പിന്നീട് 1000 കണക്കിന് രൂപയായി മാറി, പിന്നീട് 10000 കണക്കിന് രൂപയായി, ഇപ്പോൾ 100000 കണക്കിന് രൂപയായിട്ട് മാറിയത്. ഇപ്പോൾ ലക്ഷങ്ങളാണ് എന്റെ വരുമാനം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്ത്? ഇതുപയോഗിച്ചു. യൂസ് ആൻഡ് പ്രമോട്ട് ഉപയോഗിച്ചു. ഞാൻ മനസ്സിലാക്കി, ഞാൻ അനുഭവിച്ചു, ഇത് നന്മയാണ് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങി. ഒരു മടിയും കൂടാതെ, ഒരു ഭയവും ഇല്ലാതെ വിളിച്ചു പറയാൻ തുടങ്ങി. വേറെ ഒന്നും ചെയ്തിട്ടില്ല. നോക്കൂ, നിങ്ങൾ ആശയം തരുന്ന നമുക്ക് തരുന്ന സാമ്പത്തിക സുരക്ഷിതത്വം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, 100 രൂപ കിട്ടി, 1000 രൂപ കിട്ടി, 10000 കിട്ടി, ലക്ഷങ്ങൾ വരുമാനത്തിലേക്ക് എത്തി. ഒരു സിംഗിൾ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. എനിക്ക് ബോസ് ഇല്ല, എനിക്ക് ഷോപ്പില്ല, ഞാൻ ഷട്ടർ തുറക്കുന്നില്ല, അടയ്ക്കുന്നില്ല, ഞാനൊന്നും കണക്ക് കൂട്ടി വെക്കുന്നില്ല. ടോട്ടലി ഫ്രീ, ടോട്ടലി ഫ്രീ ആണ്. ആർസ്യം തരുന്ന നന്മ തിരിച്ചറി അനുഭവിച്ചറി. ഒരു പേജ് അവസാനിക്കല്ല, 1000-ൽ അധികം ഉൽപ്പന്നങ്ങൾ ആർസ്യം തരും. നമുക്ക് ആർസ്യം, നമുക്കൊരു മനുഷ്യന് വേണ്ടാത്തൊരു ഉൽപ്പന്നമില്ല, ഒരു ഉൽപ്പന്നമില്ല, ഒരു ഉൽപ്പന്നമില്ല. നിങ്ങൾക്ക് ആർസ്യമില് സക്സസ് ആകണോ, വിജയിക്കണോ, നിങ്ങളെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണോ, ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. 100% ആർസ്യമിന്റെ ഉപഭോക്താവായിട്ട് മാറുക, അതല്ലെങ്കിൽ നിങ്ങൾ ആർസ്യമായിട്ട് മാറാൻ ശ്രമിക്കുക. എന്റെ ഷൂ ആർസ്യം, എന്റെ സോക്സ് ആർസ്യം, എന്റെ പാന്റ് ആർസ്യം, എന്റെ കോട്ട് ആർസ്യം, ബെൽറ്റ് ആർസ്യം, ഷർട്ട് ആർസ്യം, ഇന്നർവെയർ ആർസ്യം, കർച്ചീഫ് ആർസ്യം, പേഴ്സ് ആർസ്യം, പേന ആർസ്യം, മാസ്ക് ഇല്ലാതെ പെടുന്നില്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടി, രാവിലെ പല്ലിലേക്കുന്ന ബ്രഷ്, പേസ്റ്റ്, ചായപ്പൊടി, കാപ്പിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, കുളിക്കുന്ന സോപ്പ്, അലക്കുന്ന സോപ്പ്, വീട്ടിലെ ഫാന്, ബെഡ്ഷീറ്റ്, ചവിട്ടി, എവ്രിതിങ് ഇത്ര ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർസിഎം വിജയിക്കണമെങ്കിൽ നിങ്ങൾ ആർസിഎമ്മിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറുക. നിങ്ങൾ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറണം. പറ്റുമോ നിങ്ങൾക്ക്? ഇവിടെ എല്ലാ പ്രസ്ഥാനത്തിനും ബ്രാൻഡ് അംബാസഡേഴ്സ് ഉണ്ട്, ഉണ്ടല്ലേ? എവിടെ എവിടെ അവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണാം. റോഡ് യാത്ര ചെയ്യുമ്പോൾ ഹോർഡിങ്ങിൽ കാണാം, അതാ കണ്ടില്ലേ? ബ്രാൻഡ് അംബാസഡർ കാണാം, എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, അതാ കണ്ടില്ല, നോക്കിക്കൊള്ളതാ. ബ്രാൻഡ് അംബാസഡർ കണ്ടില്ലേ? പക്ഷെ ആർസിഎമ്മിന് ബ്രാൻഡ് അംബാസഡർ എങ്ങനെയാണെന്നറിയോ? മനുഷ്യന്മാരുടെ മനസ്സിലാണ് നിങ്ങളുടെ ആ സ്ഥാനം ഉണ്ടാകുക. മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടാവും, അവിടെയാണ് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറുന്നത്. ഈ പറയുന്ന ഹോർഡിങ്ങിൽ ഇരിക്കുന്നവരൊന്നും ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാതെ അതിന്റെ ഗുണമേന്മ പറയുമ്പോൾ ആർസിഎമ്മിന് ബ്രാൻഡ് അംബാസഡർ ഇത് ഉപയോഗിച്ചുണ്ടാകുന്ന അനുഭവം, അനുഭവം കണ്ണിലേക്ക് നോക്കി പറയുക സർ. ഐ ടു ഐ കോണ്ടാക്ട്സ്, ഐ ടു ഐ കോണ്ടാക്ട്സ്. അതിന് വലിയ പ്രത്യേകത എന്താ പ്രത്യേകത? സത്യം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അവിടെ കളവ് പറയാൻ പറ്റത്തില്ല. സാറിന് എന്റെ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവും ഞാൻ കളവാണോ സത്യമാണോ പറയുന്നുണ്ട്, ശരിയല്ലേ? യെസ്. അപ്പം ഈ ബിസിനസ്സിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, സാധിക്കണം. ഇതൊരു അവസരമാണ്. ആർസിഎമ്മിൽ വിലക്കുറവുണ്ട്, ക്വാളിറ്റി ഉണ്ട്, ഇന്ത്യനാണ്, വാങ്ങി ഉപയോഗിച്ച വരുമാനം കിട്ടും. അതിലുപരി നമ്മുടെ 7 തലമുറ രക്ഷപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആർസിഎമ്മിന്റെ പേസ്റ്റിലും ടൂത്ത്പേസ്റ്റിലും ചായപ്പൊടിയിലും ഉപ്പുപൊടിയിലും ആട്ടപ്പൊടിയിലും തവിടെണ്ണയിലും എന്തിനേറെ ബെഡ്ഷീറ്റിൽ പോലും കണ്ടെത്താൻ സാധിക്കണം നിങ്ങൾക്ക്. എന്നാൽ മാത്രമേ ഇതിൽ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം ആർസിഎമ്മിൽ? എത്ര പേർക്ക് വേണം? റെഡി വേണം നിങ്ങൾ ചെയ്യാൻ.